ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എച്ച് മീഡിയ. ഈ വീഡിയോയിലൂടെ റീറെൻഡർ എ ഐ എന്ന ഒരു മൈൻഡ് ബ്ലോയിങ് എ ഐ ടൂളിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇതൊരു എ ഐ പവേർഡ് റെൻഡറിങ് പ്ലാറ്റ്ഫോമാണ്. 3D സോഫ്റ്റ്വെയറിലൂടെ ക്രിയേറ്റ് ചെയ്യുന്ന ബേസിക് മോഡലുകളിൽ നിന്നും ഒരു ഇമേജ് അപ്ലോഡ് ചെയ്ത് ആർക്കിടെക്ചർ, ഇൻറ്റീരിയർ തുടങ്ങിയ ഏത് ടൈപ്പിലുള്ള 3D മോഡലുകളുടെയും റെൻഡേഴ്സിനെ ജനറേറ്റ് ചെയ്യാൻ ഈ എ ഐ ടൂളിലൂടെ സാധിക്കുന്നതാണ്. റെൻഡർ, എൻഹാൻസ്, സ്റ്റേജിംഗ്, സ്കെച്ച്, വീഡിയോ തുടങ്ങിയ ഒരുപാട് ഫീച്ചേഴ്സുമായാണ് റീറെൻഡർ എ ഐ എന്ന ഈ ഒരു ടൂൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. റീറെൻഡർ എ ഐ എന്ന ഈ ഒരു ടൂൾ എങ്ങനെ യൂസ് ചെയ്യാം, ബേസിക് മോഡലുകളുടെ സ്ക്രീൻഷോട്ട് ഉപയോഗിച്ച് സ്റ്റിൽ ഇമേജസ്, വീഡിയോസ് തുടങ്ങി എങ്ങനെ ജനറേറ്റ് ചെയ്യാം എന്നെല്ലാം അറിയുന്നതിനായി ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. കൂടാതെ ഇൻറ്റീരിയർ, എക്സ്റ്റീരിയർ വിഷ്വലൈസേഷൻ, പേഴ്സണൽ ട്രെയിനിങ്ങും എച്ച് മീഡിയയിൽ അവൈലബിൾ ആണ്. കോഴ്സുകളെക്കുറിച്ച് കൂടുതൽ അറിയാനായി താഴെ കാണുന്ന നമ്പറിൽ കോൾ ചെയ്യുകയോ വാട്സപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്യാവുന്നതാണ്. താമസിയാതെ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ബ്രൗസറിൽ റീറെൻഡർ എ ഐ ഡോട്ട് കോം എന്ന് ടൈപ്പ് ചെയ്ത് ഈ ഒരു എ ഐ ടൂൾ ആക്സസ് ചെയ്യാവുന്നതാണ്. ആദ്യമായി 3D സ്മാക്സിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ബേസിക് മോഡലിൻ്റെ സ്ക്രീൻഷോട്ട് യൂസ് ചെയ്താണ് ഒരു റെൻഡർ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്കിതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കാം. ഇനി ഈ ഒരു സ്ക്രീൻഷോട്ട് യൂസ് ചെയ്ത് റെൻഡേഴ്സിനെ ജനറേറ്റ് ചെയ്യുന്നതിനായി റെൻഡർ എന്ന ഈ ഒരു ടൂളാണ് നമ്മൾ ആക്സസ് ചെയ്യേണ്ടത്. നമുക്കൊരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ സിംഗിൾ, മൾട്ടിപ്പിൾ എന്നിങ്ങനെ രണ്ട് ഓപ്ഷൻസുകൾ നമുക്കിവിടെ കാണാവുന്നതാണ്. നമ്മളെടുത്ത സ്ക്രീൻഷോട്ടിനെ അപ്ലോഡ് ചെയ്യുന്നതിനായി സിംഗിൾ എന്ന ഈ ഒരു ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇനി ഇവിടെ കാണുന്ന അപ്ലോഡ് ഇമേജ് എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടോ ഈ ഒരു വിൻഡോയിലേക്ക് ഇമേജിനെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തുകൊണ്ടോ നമ്മളെടുത്ത സ്ക്രീൻഷോട്ടിനെ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ സ്ക്രീൻഷോട്ടിനെ ഇതുപോലെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുകയാണ്. നമ്മുടെ ഇമേജ് ഇവിടെ അപ്ലോഡ് ആയതായി കാണാവുന്നതാണ്. അടുത്തതായി ടൈപ്പ് ആൻഡ് സ്റ്റൈൽ എന്ന ഈ ഒരു സെക്ഷനാണ്. മൂഡ് ബോർഡ്, പ്രിസെറ്റ് സ്റ്റൈൽ എന്നിങ്ങനെ രണ്ട് ഓപ്ഷൻസ് ഇതിൽ അവൈലബിൾ ആണ്. മൂഡ് ബോർഡ് എന്ന ഈ ഒരു ഓപ്ഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഒരു മൂഡ് ബോർഡോ ഒരു റെഫറൻസ് ഇമേജോ ആഡ് ചെയ്ത് റെൻഡേഴ്സിനെ ജനറേറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാൻ പ്രിസെറ്റ് സ്റ്റൈൽ എന്ന ഈ ഒരു ഓപ്ഷനാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യാം. റീസെൻ്റ്ലി നമ്മൾ യൂസ് ചെയ്ത സ്റ്റൈലുകൾ ഇതിൽ കാണാവുന്നതാണ്. ന്യൂ ഓപ്ഷൻസിനെ സെലക്ട് ചെയ്യുന്നതിനായി ടൈപ്പ് ഓപ്ഷൻസ് എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ നിന്നും നമുക്ക് വേണ്ട ഓപ്ഷൻസിനെ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ സിംഗിൾ ഫാമിലി ഹോം എന്ന ഈ ഒരു ഡിഫോൾട്ട് ഓപ്ഷൻ തന്നെയാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. നമുക്കിതിൽ ഒരു എക്സ്റ്റീരിയർ തന്നെ പല സ്റ്റൈലുകളിൽ ഇവിടെ കാണാവുന്നതാണ്. ഇതിൽ നിന്നും നമുക്ക് വേണ്ട ഒരു സ്റ്റൈൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ എക്കോ ഫ്രണ്ട്ലി, സസ്റ്റൈനബിൾ എന്ന ഈ ഒരു സ്റ്റൈലാണ് സെലക്ട് ചെയ്യുന്നത്. അടുത്തതായി ആഡ് ഡീറ്റെയിൽസ് എന്ന ഈ ഒരു സെക്ഷനാണ്. ഇവിടെ നമ്മുടെ ഇമേജ് ജനറേറ്റ് ചെയ്യുന്നതിനായി ടൈം ഓഫ് ഡേ, സീസൺ, സ്കൈ, ലാൻഡ്സ്കേപ്പ് തുടങ്ങിയവ സെലക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ ടൈം ഓഫ് ഡേ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. മിഡ് ഡേ, നൈറ്റ്, സൺസെറ്റ്, സൺറൈസ് എന്നിങ്ങനെയുള്ള ഓപ്ഷൻസാണ് നമ്മളിവിടെ കാണുന്നത്. ഞാൻ സൺസെറ്റാണ് ഇതിൽ സെലക്ട് ചെയ്യുന്നത്. അടുത്തതായി സീസൺസിൽ നിന്നും സ്പ്രിംഗ് സീസൺ നമുക്ക് സെലക്ട് ചെയ്യാം. സ്കൈ സെക്ഷനിൽ നിന്നും ക്ലൗഡി സ്കൈ ആണ് സെലക്ട് ചെയ്യുന്നത്. ഇനി ലാൻഡ്സ്കേപ്പ് സെലക്ട് ചെയ്യാം. ഇവിടെ സിറ്റിസ്കേപ്പ്, കൺട്രി സൈഡ്, ഫോറസ്റ്റ്, ഡെസേർട്ട്, മൗണ്ടെയിൻ എന്നിങ്ങനെ വ്യത്യസ്തമായ ലാൻഡ്സ്കേപ്പ് ടൈപ്പുകൾ നമുക്കിതിൽ കാണാവുന്നതാണ്. ഞാനിവിടെ മൗണ്ടെയിൻ എന്ന ഈ ഒരു ടൈപ്പാണ് സെലക്ട് ചെയ്യുന്നത്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഏതൊരു ടൈപ്പ് സ്റ്റൈലും സെലക്ട് ചെയ്യാവുന്നതാണ്. അടുത്ത ആർക്കിടെക്ചർ മെറ്റീരിയൽ എന്ന ഈ ഒരു സെക്ഷനാണ്. ഇവിടെ നമുക്ക് യൂസ് ചെയ്യേണ്ട ടൈപ്പ് മെറ്റീരിയൽ ഇതിൽ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിതിൽ കോൺക്രീറ്റ് ടൈപ്പാണ് സെലക്ട് ചെയ്യുന്നത്. അടുത്തതായി നമുക്ക് ഇമേജസിനെ പ്രൈവറ്റായി ജനറേറ്റ് ചെയ്യുന്നതിനായി ഈ ഒരു ഓപ്ഷൻ ഓൺ ചെയ്യാവുന്നതാണ്. അടുത്തതായി ഡിസ്ക്രൈബ് യുവർ ഡിസൈൻ എന്ന ഈ ഒരു ഓപ്ഷനാണ്. നമ്മൾ ജനറേറ്റ് ചെയ്യാൻ പോകുന്ന ഇമേജസിനെ കുറിച്ച് ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ മോഡേൺ, റെസിഡൻഷ്യൽ വിത്ത് ലാൻഡ്സ്കേപ്പ് എന്ന് ടൈപ്പ് ചെയ്തിരിക്കുകയാണ്. ഇനി റിഫൈൻ മൈ പ്രോംപ്റ്റ് എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ
നമ്മളിവിടെ ടൈപ്പ് ചെയ്ത പ്രോംപ്റ്റ് കൂടുതൽ ഡീറ്റെയിൽഡായി ഇതിൽ ജനറേറ്റ് ആകുന്നതാണ്. ഇനി താഴെ പ്രിസൈസ്, ബാലൻസ്ഡ്, ക്രിയേറ്റീവ് എന്നിങ്ങനെ മൂന്ന് ഓപ്ഷൻസ് നമുക്കിതിൽ കാണാവുന്നതാണ്. പ്രിസൈസ് എന്ന ഈ ഒരു ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആഡ് ചെയ്ത സ്ക്രീൻഷോട്ടിനെ ബേസ് ചെയ്ത് ഇമേജസ് ജനറേറ്റ് ആകുന്നതാണ്. കൺസെപ്റ്റഡ് ബേസ് റെൻഡർ ആണ് ജനറേറ്റ് ചെയ്യേണ്ടതെങ്കിൽ ബാലൻസ്ഡ്, ക്രിയേറ്റീവ് തുടങ്ങിയ ഓപ്ഷനുകൾ സെലക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ ആഡ് ചെയ്ത ഇമേജിനനുസരിച്ചാണ് റെൻഡേഴ്സിനെ ജനറേറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് പ്രിസൈസ് എന്ന ഈ ഒരു ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത്. അടുത്തതായി പ്രിസേർവ് ടെക്സ്റ്റ് ആണ്. ഈ ഒരു ഓപ്ഷൻ ആക്റ്റീവ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്ക്രീൻഷോട്ടിലുള്ള ടെക്സ്റ്റേഴ്സ് റെൻഡേഴ്സിലും മാച്ച് ആകുന്നതാണ്. ഞാൻ ഈ ഒരു ഓപ്ഷൻ ഓൺ ചെയ്യാതെ ഡിഫോൾട്ടായി തന്നെ യൂസ് ചെയ്യുകയാണ്. ഇനി നെക്സ്റ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. നമ്മൾ ആഡ് ചെയ്ത ആ ഒരു പ്രോംപ്റ്റ് ഇവിടെ കൂടുതൽ ഡീറ്റെയിൽഡായി ഇവിടെ ലഭിച്ചിരിക്കുകയാണ്. ഈ പ്രോംപ്റ്റിനെ എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് പ്രോംപ്റ്റ് എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഇമേജസിനെ ജനറേറ്റ് ചെയ്യുന്നതിനായി റെൻഡർ എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമ്മളുടെ ഇമേജിൻ്റെ ജനറേഷൻ സ്റ്റാർട്ട് ആയിരിക്കുകയാണ്. നാല് ഓപ്ഷൻസുകൾ വളരെ ക്വിക്കായി ഇവിടെ ജനറേറ്റ് ആയി ലഭിച്ചിരിക്കുകയാണ്. ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ജനറേറ്റ് ചെയ്ത ഇമേജിനെയും നമ്മളുടെ സ്ക്രീൻഷോട്ടിനെയും ഇതുപോലെ കമ്പയർ ചെയ്ത് ചെക്ക് ചെയ്യാവുന്നതാണ്. നമ്മളുടെ 3D ഡീറ്റെയിൽസ് സെയിമായി നമുക്കിവിടെ കാണാവുന്നതാണ്. ഇതുപോലെ നാല് ഓപ്ഷൻസ് ആണ് നമുക്കിതിൽ ലഭിച്ചിരിക്കുന്നത്. ഒരേ സമയം മൾട്ടിപ്പിൾ കൺസെപ്റ്റുകളെ നമുക്ക് ജനറേറ്റ് ചെയ്യുന്നതിനായി ഈ ടൂൾ വളരെ യൂസ്ഫുൾ ആണെന്ന് നമുക്കിവിടെ കാണാവുന്നതാണ്. ഇവിടെ താഴെ ഡൗൺലോഡ്, എഡിറ്റ്, അപ്സ്കെയിൽ, വീഡിയോ, മിക്സർ തുടങ്ങിയ ഓപ്ഷനുകൾ അവൈലബിൾ ആണ്. മിക്സർ എന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആഡ് ചെയ്ത സ്ക്രീൻഷോട്ടുമായി നമുക്ക് ഈ ഒരു ഇമേജിനെ ഇതുപോലെ കമ്പയർ ചെയ്ത് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതുപോലെ നമ്മുടെ സ്ക്രീൻഷോട്ടുമായി ഈ ജനറേറ്റ് ആയ ഇമേജിനെ ബ്ലെൻഡ് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. നമ്മൾ 3D ക്രിയേറ്റ് ചെയ്ത ആ ഒരു സ്ക്രീൻഷോട്ടുമായി വളരെ മാച്ചിങ് ആയാണ് ഈ ഒരു ഇമേജ് ഇവിടെ ജനറേറ്റ് ആയി ലഭിച്ചതെന്ന് ഇതിലൂടെ മനസ്സിലാക്കാവുന്നതാണ്. നമ്മൾ ജനറേറ്റ് ചെയ്ത ഈ ഒരു ഇമേജിനെ ഒരു വീഡിയോ ആക്കി മാറ്റണമെങ്കിൽ വീഡിയോ എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ ഫ്ലൈ ത്രൂ, സൂം ഔട്ട്, റൊട്ടേറ്റ്, പാൻ, ടിൽറ്റ് തുടങ്ങിയ ഓപ്ഷൻസുകൾ നമുക്കിതിൽ കാണാവുന്നതാണ്. നമുക്ക് ഈ ജനറേറ്റ് എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ വീഡിയോ ക്രിയേഷൻ എന്ന ഈ ഒരു സെക്ഷനിലേക്ക് നമ്മൾ ഇമേജ് ആഡ് ആയിരിക്കുകയാണ്. ഇവിടെ 5 seconds, 10 seconds എന്നിങ്ങനെ രണ്ട് ഓപ്ഷൻസ് ഇതിൽ കാണാവുന്നതാണ്. 5 seconds വീഡിയോ ജനറേറ്റ് ചെയ്യുന്നതിനായി 1 credit ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. നമുക്കിതിൽ 10 seconds സെലക്ട് ചെയ്യാം. ക്യാമറ മൂവ്മെൻറ്റ്സിൽ സ്ലോ എന്ന ഈ ഒരു ഓപ്ഷനാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇനി ജനറേറ്റ് എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. നമ്മൾ സെലക്ട് ചെയ്ത ആ ഒരു ഇമേജ് ഇവിടെ വീഡിയോ ആയി കൺവേർട്ട് ആകുകയാണ്. 10 seconds വീഡിയോ ആണ് ഏതാനും മിനിറ്റ്സുകൾക്കുള്ളിൽ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മുടെ ഒരു വീഡിയോ ഇതുപോലെ ഇവിടെ ജനറേറ്റ് ആയതായി കാണാവുന്നതാണ്. നമുക്കൊരു വീഡിയോ ഡൗൺലോഡ് ചെയ്യാം. ഇതുപോലെ ഈ ഒരു AI യൂസ് ചെയ്ത് നമ്മൾ ജനറേറ്റ് ചെയ്ത ഇമേജിനെയോ 3D സോഫ്റ്റ്വെയറുകളിൽ റെൻഡർ ചെയ്ത ഇമേജിനെയോ ഒരു ആനിമേഷനാക്കി മാറ്റുവാൻ റീറെൻഡർ AIയിലെ ഇമേജ് ടു വീഡിയോ എന്ന ഈ ഒരു ടൂളിലൂടെ സാധിക്കുന്നതാണ്. നമ്മൾ ജനറേറ്റ് ചെയ്ത ഇമേജിനെ 4 times അപ്സ്കെയിൽ ചെയ്തുകൊണ്ടും വീഡിയോയായി ജനറേറ്റ് ചെയ്യാവുന്നതാണ്. നമ്മളുടെ ഈ ഒരു ഇമേജ് ഇതുപോലെ അപ്സ്കെയിലായി ഇവിടെ ലഭിച്ചിരിക്കുകയാണ്. നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ചെക്ക് ചെയ്യാം. നമ്മളീ ഒരു ഇമേജിൽ കൂടുതൽ ഡീറ്റെയിലുകൾ ആഡ് ആയതായി ഇതിൽ കാണാവുന്നതാണ്. അടുത്തതായി എഡിറ്റ് എന്ന ഈ ഒരു ഓപ്ഷനും ഇതിൽ അവൈലബിൾ ആണ്. റെൻഡർ ചെയ്തതോ ജനറേറ്റ് ചെയ്തതോ ആയ ഇമേജിനെ എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് എന്ന ഈ ഒരു ഓപ്ഷന് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഇമേജസിനെ അപ്ലോഡ് ചെയ്ത് നമുക്ക് വേണ്ട ചേഞ്ചസ് ഇതിൽ വരുത്താവുന്നതാണ്. ഞാൻ ഈ ഒരു ഏരിയ സെലക്ട് ചെയ്യുകയാണ്. നമുക്കിതിൽ ഗ്രാസ് ആഡ് ചെയ്യാം. ഇതുപോലെ ഈ ഒരു ബ്രഷ് യൂസ് ചെയ്ത് നമ്മൾ ഈ ഒരു ഏരിയ സെലക്ട് ചെയ്തിരിക്കുകയാണ്. പ്രോംപ്റ്റ് എന്ന ഈ ഒരു ഓപ്ഷനിൽ ഗ്രാസ് എന്ന് ടൈപ്പ് ചെയ്യാം. ഇനി സബ്മിറ്റ് എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. നമ്മൾ സെലക്ട് ചെയ്ത ഏരിയയിൽ ഇതുപോലെ ഗ്രാസ് ആഡ് ആയിരിക്കുകയാണ്. ഈ ലെയേഴ്സ് എന്ന സെക്ഷനിൽ ഈ ഗ്രാസിൻ്റെ ഡിഫറെൻറ്റ് വേരിയേഷൻസ് നമുക്കിതിൽ കാണാവുന്നതാണ്. ഇതിൽ നിന്നും നമുക്ക് വേണ്ട വേരിയേഷൻ
ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇതൊരു ലെയറായാണ് ആഡ് ആകുന്നത്. നമുക്ക് ഈ ഒരു വിസിബിലിറ്റി ഇവിടെ നിന്നും ഓഫ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ബിഫോർ ആഫ്റ്റർ ഇതുപോലെ ചെക്ക് ചെയ്യാവുന്നതാണ്. കൂടാതെ ഈ ഒരു ഓപ്ഷനിൽ സ്ലൈഡ് ചെയ്ത് നമ്മൾ ആഡ് ചെയ്ത ഈ ഒരു ലെയറിൻ്റെ ഒപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്യാവുന്നതുമാണ്. ഇനി വീണ്ടും ഇവിടെ റോഡാണ് സെറ്റ് ചെയ്യേണ്ടതെങ്കിൽ ഈ ഒരു മാജിക് ടൂൾ യൂസ് ചെയ്ത് വളരെ ക്യുക്കായി നമുക്ക് വേണ്ട ഏരിയ ഇതുപോലെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി ഒരു പ്രോംപ്റ്റിൽ ഞാനിവിടെ റോഡ് എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്തതിനനുസരിച്ച് ഒരു റോഡിൻ്റെ ലെയർ ഇതുപോലെ ആഡ് ആയിരിക്കുകയാണ്. ഈ ലെയേഴ്സിൽ ഇതുപോലെ വേരിയേഷൻസും ഇവിടെ കാണാവുന്നതാണ്. നമ്മൾ റെൻഡർ ചെയ്ത ഒരു ഇമേജിനെയോ ജനറേറ്റ് ചെയ്ത ഒരു ഇമേജിനെയോ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഇതിൽ നിന്നും എഡിറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതായി ഇതിൽ സ്റ്റേജിംഗ് എന്ന ഫീച്ചറാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഒരു ഇമേജ് ആഡ് ചെയ്ത് ആ ഇമേജിലുള്ള ഫർണിച്ചേഴ്സിനെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ്. നമുക്കിതിലേക്കൊരു ഇമേജിനെ അപ്ലോഡ് ചെയ്യാം. ഞാനൊരു ഇമേജിനെ ഇതിലേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുകയാണ്. ഫർണിച്ചറുകളുമായുള്ള ഒരു ഇമേജാണ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ എംപ്റ്റി മൈ റൂം എന്ന ഒരു ഓപ്ഷൻ ഇതിൽ കാണാവുന്നതാണ്. നമുക്കിതിൽ ക്ലിക്ക് ചെയ്യാം. നമ്മൾ ആഡ് ചെയ്ത ആ ഒരു റൂം അതിലെല്ലാ ഫർണിച്ചേഴ്സും റിമൂവ് ആയി ഇവിടെ ലഭിച്ചിരിക്കുകയാണ്. ഇനി ഒരു റൂമിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഫർണിച്ചേഴ്സിനെ സെറ്റ് ചെയ്യുന്നതിനായി റൂം ടൈപ്പ് ഇതിൽ സെലക്ട് ചെയ്യാം. ഇവിടെ ലിവിംഗ് റൂം തന്നെയാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. നമുക്കിതിൽ മോഡേൺ, ക്ലാസിക്, ലക്ഷറി തുടങ്ങിയ ഒരുപാട് സ്റ്റൈലുകൾ ഇവിടെ കാണാവുന്നതാണ്. ഞാനിവിടെ സ്കാൻഡിനേവിയൻ എന്ന ഈ ഒരു സ്റ്റൈലാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇനി ജനറേറ്റ് എന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. നമ്മളിതിലേക്ക് അപ്ലോഡ് ചെയ്ത ആ ഒരു ഇമേജിൽ ഇതുപോലെ ഇതിൽ ഫർണിച്ചേഴ്സ് ആഡായി ലഭിച്ചിരിക്കുകയാണ്. ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഇമേജസിനെ ജനറേറ്റ് ചെയ്യാനും റെൻഡർ ചെയ്തതോ ജനറേറ്റ് ചെയ്തതോ ആയ ഇമേജസിനെ വീഡിയോ ആയി ജനറേറ്റ് ചെയ്യുന്നതിനുമായി റീറെൻഡർ ആയി എന്ന ഈ ഒരു AI ടൂൾ യൂസ് ചെയ്യാവുന്നതാണ്. ഈ AI ടൂളിൻ്റെ ലിങ്ക് HMedia വാട്സപ്പ് ചാനലിലും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്നും ആക്സസ് ചെയ്യാവുന്നതാണ്. ഒരു ഇമെയിൽ ID യൂസ് ചെയ്ത് ഫ്രീ ആയി രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഈ ഒരു AI ടൂൾ യൂസ് ചെയ്യാവുന്നതാണ്. ട്രൈ പ്ലാൻ എന്ന സീറോ പേയ്മെൻറ്റ് പ്ലാൻ ഇതിൽ അവൈലബിൾ ആണ്. ഇതിൽ ഫ്രീ ആയി ഡെയിലി 3 റെൻഡേഴ്സ് നമുക്ക് ജനറേറ്റ് ചെയ്യാവുന്നതാണ്. അൺലിമിറ്റഡ് ജനറേഷനോട് കൂടിയ പ്രോ പ്ലാൻസും ഇതിൽ അവൈലബിൾ ആണ്. ടൈറ്റ് ഡെഡ് ലൈൻസോട് കൂടിയ പ്രൊജക്റ്റുകളിൽ വളരെ ക്യുക്കായി കൺസെപ്റ്റുകളെ ജനറേറ്റ് ചെയ്യുന്നതിനും ക്യുക്കായി ജനറേറ്റ് ചെയ്ത ഇമേജുകളുടെ മൾട്ടിപ്പിൾ വേരിയേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിനായും റീറെൻഡർ AI എന്ന ഈ ഒരു ടൂൾ യൂസ് ചെയ്യാവുന്നതാണ്. ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക.